നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം അല്പസമയത്തിനകം KPCC ആസ്ഥാനത്തെത്തും. ജനപ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ ആദ്യ യോഗത്തിലും കേന്ദ്ര സംഘം പങ്കെടുക്കും. ചർച്ചകൾക്കായി KV തോമസും അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്കെത്തും. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, കോൺഗ്രസിൽ നേരത്തെ പരിചിതമില്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നേരത്തെ ആരംഭിക്കുന്നു, സംഘടനാ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നു, KV തോമസിനെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. ഇന്ന് എന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ ഈ കേന്ദ്ര സംഘത്തിന്റെ? തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ കരുതലോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. AICC നിരീക്ഷകനായ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ തലസ്ഥാനത്ത് എത്തി. ഇന്നലെ രാത്രി അത്താഴ വിരുന്നിനൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായവും ആദ്യഘട്ടത്തിൽ കേട്ടു. പാർട്ടിയിലും മുന്നണിയിലും അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ, ഒപ്പം ഏതൊക്കെ നിർണായക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ച് മധ്യകേരളത്തിലടക്കം വലിയ തോതിൽ വോട്ട് നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്തേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക ചർച്ചകളാണ് ഇന്നലെ നടന്നത്. ഘടകകക്ഷികൾ നേരത്തെ താരിഖ് അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തലസ്ഥാനത്തെത്തിയപ്പോൾ പങ്കുവച്ച അതേ വികാരം തന്നെയാണ് ഇന്നലെ ഗെഹ്ലോട്ടിന് മുന്നിലും ആവർത്തിച്ചത്. കോൺഗ്രസ് നേതാക്കൾ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം, കൂട്ടായ നേതൃത്വത്തിന് മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പരസ്യ വിഴിപ്പലക്കലുകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ സീറ്റ് വിഭജന ചർച്ചകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കണം. സീറ്റ് വിഭജന ചർച്ചകൾ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നടക്കമുള്ള അഭിപ്രായങ്ങളാണ് ഘടകകക്ഷി നേതാക്കൾ ഇന്നലെ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തോട് വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ സംഘടനാ തലത്തിൽ നിർണായക ചർച്ചകളിലേക്ക് സംഘം കടക്കുകയാണ്. അല്പസമയത്തിനകം രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം KPCC ആസ്ഥാനത്ത് എത്തും. ഇവിടെ MPമാരുമായും MLAമാരുമായും പ്രഭാത ഭക്ഷണത്തിനൊപ്പം ചർച്ചയാണ് ആദ്യം. ഇത് 8:30 നടക്കും. 9 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ പ്രഥമ യോഗം ഇന്ന് നടക്കും. ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുക. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തന്നെയാവും ഇതിലും പ്രധാന ചർച്ച. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഗ്രൂപ്പ് താൽപര്യങ്ങൾ അനുവദിക്കാനാകില്ല എന്ന കൃത്യമായ സന്ദേശം ഒരുപക്ഷെ ഇന്ന് കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതാക്കൾക്ക് നൽകും. ഇന്ന് DCC പ്രസിഡന്റുമാരെയും കാണുന്നുണ്ട്. അതിനുശേഷം 11 മണിയോടുകൂടി KPCC ഭാരവാഹി യോഗത്തിലും ഈ കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കും. ഏതായാലും വളരെ കരുതലോടെയുള്ള ചർച്ചകൾക്കാണ് കോൺഗ്രസ് നേതൃത്വം. തീർച്ചയായും കരുതലോടെയുള്ള ചർച്ചകൾക്കാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി അത്തരത്തിൽ തുടക്കം കുറിക്കുന്നത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പിന്തുണച്ച് PC ചാക്കോ രംഗത്ത് വന്നു. മുല്ലപ്പള്ളി മത്സരിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് PC ചാക്കോ ന്യൂസ് 18നോട് പറഞ്ഞു. പുതുമുഖങ്ങൾക്കൊപ്പം മുതിർന്നവർക്കും അർഹമായ പ്രാതിനിധ്യം വേണം. ഗ്രൂപ്പുകൾ തലയ്ക്ക് പിടിച്ചവർക്ക് ഇത്തവണ നിരാശരാകേണ്ടി വരുമെന്നും PC ചാക്കോ പറഞ്ഞു. സംതൃപ്തരാണ് എന്ന് സംശയമുള്ള ആളുകളോട് സംസാരിക്കുന്ന പ്രോസസ്, ആ പ്രക്രിയ ഇവിടെ വേണ്ടതുപോലെ നടക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയമൊക്കെ വരുന്ന അവസരത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കിട്ടെടുക്കുന്നു എന്നൊരു പരാതിയൊക്കെ ഉണ്ട്. ആ പരാതിയിൽ കുറച്ചൊക്കെ കഴമ്പുമുണ്ട്. പക്ഷേ അത് ഇനി ഉണ്ടാവരുത്, പ്രത്യേകിച്ച് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഇത്രയും മുതിർന്ന ആളുകളെ ഹൈക്കമാൻഡ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സഭാ തെരഞ്ഞെടുപ്പിൽ PC ചാക്കോ മത്സരരംഗത്തുണ്ടാവും ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഉണ്ടാവില്ല എന്നെനിക്ക് പറയാനാവില്ല. കാരണം ഞങ്ങളുടെ സീറ്റുകളിൽ വിജയ സാധ്യത ഉള്ളത് ആരാണ്, സീനിയേഴ്സാണോ ജൂനിയേഴ്സാണോ, ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ ആരെ നിർത്തണം, ഇത്തരത്തിലുള്ളൊരു ചർച്ചകളിലേക്ക് ഞങ്ങൾ കടക്കുന്നതേ ഉള്ളൂ. പാർട്ടി അങ്ങനെ തീരുമാനിക്കുകയാണെന്നൊരിക്കലും ഞാൻ നോ എന്ന് പറയില്ല. പക്ഷെ ഞാനൊരു ആഗ്രഹക്കാരനല്ല, MLA ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ മത്സരിക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചാലും മത്സരിക്കും. സാധാരണഗതിയിൽ അങ്ങനെ മത്സരിക്കാറില്ലല്ലോ. KPCC പ്രസിഡന്റ് തന്നെ അദ്ദേഹം മത്സരിക്കുന്നതാണ് ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ. അതുകൊണ്ട് ഞങ്ങളൊക്കെ സീറ്റിൻ്റെ പിന്നാലെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളല്ല, പക്ഷെ ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാൻ നിർബന്ധിതരാണ്. VR കാർത്തിക്ക് വിവരങ്ങൾ നൽകും. കാർത്തിക്, നേരത്തെ NCPയിലേക്ക് പോകുമെന്ന പ്രചരണം PC ചാക്കോയ്ക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉറച്ച കോൺഗ്രസ്സുകാരനായി തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഏത് തരത്തിൽ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്താണ് പ്രധാനപ്പെട്ട കാതലായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ?
സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കെ പി സി സി അധ്യക്ഷൻ മത്സരിക്കുന്ന പതിവ് ഇല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആ ഘട്ടത്തിലും കഴിഞ്ഞ ദില്ലി ചർച്ചകളിൽ കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് മത്സരിക്കാനുള്ള പച്ചക്കൊടി കേന്ദ്ര നേതൃത്വം കാണിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പി സി ചാക്കോയുടെ പ്രതികരണം നമ്മൾ വായിച്ചെടുക്കേണ്ടത്. സീനിയർ നേതാവായ പി സി ചാക്കോ തന്നെ വ്യക്തമാക്കുന്നത് എൽ ഡി എഫിന്റെ കൈവശം ഉള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കെ പി സി സി അധ്യക്ഷൻ മത്സരിക്കേണ്ടതുണ്ടെങ്കിൽ അത് വേണം എന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്നാണ് പി സി ചാക്കോ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും കെ പി സി അധ്യക്ഷൻ മത്സരരംഗത്തുണ്ടാകുന്നതിനെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി പി സി ചാക്കോയുടെ ഈ പ്രതികരണം വായിച്ചെടുക്കണം. ഏതായാലും എൽ ഡി എഫിന്റെ കൈവശം നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കേണ്ടതുണ്ടെങ്കിൽ അത് അനിവാര്യമാണ് എന്നാണ് പി സി ചാക്കോ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കൽപ്പറ്റ സീറ്റിലടക്കം കെ പി സി അധ്യക്ഷന്റെ പേര് കേൾക്കുന്നു. കൊയിലാണ്ടി സീറ്റിലടക്കം പരിഗണിക്കുന്നതായുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സീനിയർ നേതാവായ പി സി ചാക്കോയുടെ പ്രതികരണം വായിച്ചെടുക്കേണ്ടത്. ഏതായാലും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശവും പി സി ചാക്കോയുടെ വാക്കുകളിൽ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് അമിതമായി ഗ്രൂപ്പ് തലയ്ക്ക് പിടിച്ചവർക്ക് ഇത്തവണ നിരാശരാകേണ്ടി വരും. കാരണം പുതുമുഖങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും. അതോടൊപ്പം തന്നെ ജയസാധ്യതയ്ക്കപ്പുറത്തേക്ക് ഗ്രൂപ്പ് അതിപ്രസരം അനുവദിക്കരുത്, അത് അനുവദിക്കാതിരിക്കാൻ കർശനമായ ഇടപെടൽ ഉണ്ടാകണം എന്ന സന്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര നേതാക്കളെ സംസ്ഥാനത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നും പി സി ചാക്കോ വ്യക്തമാക്കുന്നു. ഏതായാലും കെ പി സി അധ്യക്ഷൻ സാധാരണഗതിയിൽ മത്സരരംഗത്തുണ്ടാകുന്ന പതിവില്ല എങ്കിൽ കൂടിയും നിലവിലെ പശ്ചാത്തലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരരംഗത്തേക്ക് വരണം എന്ന അഭിപ്രായം പരസ്യമാക്കുകയാണ് പി സി ചാക്കോ. വിആർ കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്ന പശ്ചാത്തലമുണ്ട്. അതും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ്. നാളെ ആരംഭിക്കുന്ന നേതാക്കളുടെ ഗൃഹസന്ദർശന പരിപാടിയുടെ തയ്യാറെടുപ്പുകളും ചർച്ചയാകും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംസ്ഥാന ജാഥയുടെ ഷെഡ്യൂളും തീരുമാനിച്ചേക്കും. സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ തെക്കൻ വടക്കൻ മേഖലകളിലായി രണ്ടു ജാഥകൾ നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. ആളില്ലാ പാർട്ടിയായ കേരള കോൺഗ്രസിന് സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് രണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കി. തോമസ് ഉണ്ണിയാടനെതിരെയും പ്രമേയത്തിൽ കടുത്ത വിമർശനമുണ്ട്. ഇരിങ്ങാലക്കുട കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും തോമസ് ഉണ്ണിയാടനുമെതിരെ പ്രമേയം പാസാക്കിയത്. മതിയായ പ്രാതിനിധ്യം മണ്ഡലത്തിൽ ഇല്ലാതിരുന്നിട്ടും 1991 മുതൽ ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്നു. ഇന്ന് സാഹചര്യം മാറി. വിരലിലെണ്ണാൻ പോലും മണ്ഡലത്തിൽ പ്രവർത്തകർ ഇല്ലാത്ത ഒരു ഘടകകക്ഷിയെ ഇനിയും ചുമക്കാനാവില്ല. അതിനാൽ കൈപ്പത്തിയിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനെത്തിയ കെ പി സി സി സെക്രട്ടറി ചാൾസ് ഡയസ് പങ്കെടുത്ത യോഗങ്ങളിലാണ് ഭാരവാഹികൾ ആവശ്യം ഉന്നയിച്ചത്. തോമസ് ഉണ്ണിയാടനെതിരെ കടുത്ത വിമർശനങ്ങളും പ്രമേയത്തിലുണ്ട്. ജയിക്കുമ്പോൾ സ്വന്തം കഴിവായും തോൽക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ കുറ്റമായും പരസ്യപ്രതികരണം നടത്തുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാരെ ഇനിയും ചുമക്കാനാവില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് തോമസ് ഉണ്ണിയാടൻ. ന്യൂസ് 18 തൃശൂർ. കഞ്ചാവ് ഉപയോഗം പുറത്തു പറഞ്ഞതിന് കളമശ്ശേരിയിൽ 17-കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 4 സുഹൃത്തുക്കൾ പിടിയിൽ. സുഹൃത്തുക്കളിൽ ഒരാളുടെ സഹോദരിയോട് മോശമായി പെരുമാറിയതിനാണ് മർദ്ദിച്ചതെന്ന് പ്രതികൾ വാർത്തയിലേക്ക് തിരിച്ചു വരാം. മറ്റൊരു പ്രധാന വാർത്ത, നേരത്തെ നമ്മൾ കണ്ട വാർത്ത, അത് കോൺഗ്രസിൽ ശക്തമാണ്. ഇരിങ്ങാലക്കുട സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം. ആളില്ലാ പാർട്ടിയായ കേരള കോൺഗ്രസിന് സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് രണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കിയെന്നാണ് പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. ബ്ലോക്ക് സെക്രട്ടറി, കട്ടൂർ ബ്ലോക്ക് സെക്രട്ടറിയായ ശ്രീ റോണി റാഫി, അദ്ദേഹം ടെലിഫോണിലായുണ്ട്. റോണി റാഫി, ഇത് ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്, തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ തോമസ് ഉണ്ണിയാടനെ പോലെ പ്രധാന ഘടകകക്ഷിയുടെ ഒരു നേതാവിനെതിരെ നിങ്ങൾ രംഗത്ത് വന്ന സാഹചര്യം എന്താണ്? ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള രണ്ട് പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബ്ലോക്കുകളാണ് നിയോജക മണ്ഡലത്തിൽ. രണ്ട് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഇരിങ്ങാലക്കുട ബ്ലോക്കും കാട്ടൂർ ബ്ലോക്കും. ഈ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികളും കഴിഞ്ഞ 20-ാം തീയതി ഇരിങ്ങാലക്കുട നിയമസഭാ സീറ്റ് യാതൊരു കാരണവശാലും ഒരു ഘടകകക്ഷിക്ക് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഐക്യകണ്ഠേന, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഇരിങ്ങാലക്കുടയുടെ ഇരിങ്ങാലക്കുട കോൺഗ്രസ് പാർട്ടിയുടെ കീഴിലുള്ള ഈ ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള മറ്റ് മണ്ഡലം കമ്മിറ്റികൾ, പഞ്ചായത്ത് ബേസ്ഡ് ആയിട്ടുള്ള മണ്ഡലം കമ്മിറ്റികളിലും പകുതിയോളം മണ്ഡലം കമ്മിറ്റികൾ ഇന്നലെ, വേളുക്കര മണ്ഡലം കമ്മിറ്റി, അതുപോലെ കാർളം തുടങ്ങിയ മണ്ഡലം കമ്മിറ്റികൾ ഇന്നലെ പ്രമേയം പാസാക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കഴിഞ്ഞ 1991 മുതൽ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു വലിയ പ്രശ്നമുണ്ട്. 1991 രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഇപ്പൊ നിലവിലുള്ളത്.
നിലവിലിപ്പോ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഉണ്ണിയാണ്ടുണ്ടായ പരാജയം, ആ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് പറയുകയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം അദ്ദേഹം പരസ്യമായിട്ട് അവഹേളിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ചരൽക്കുന്നിൽ നടന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ക്യാമ്പിൽ വളരെ വ്യക്തിപരമായിട്ട് അന്നത്തെ കെ പി സി അണ സെക്രട്ടറിയും ഡി സി അണ സെക്രട്ടറിയുടെ ഒക്കെ പേര് വിളിച്ചു പറഞ്ഞ് അപമാനിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ നിലവിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ മത്സരിക്കുക എന്നുള്ളത്, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള അതിലേക്ക് കെ പി സി സിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയമാണ് ഞങ്ങൾ പാസാക്കിയിരിക്കുന്നത്. വിഷയം യു ഡി എഫ് പരിഗണിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ ടോണി റാഫി, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. തോമസ് ഉണ്ണിയാടിനെതിരെ അവിടുത്തെ രണ്ട് ഇരിങ്ങാലക്കുടയിലെ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ രംഗത്ത് വന്നിരിക്കുന്നു. അവിടെ കൈപ്പന്ത് ചിഹ്നത്തിൽ തന്നെയുള്ള സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അത് കെ പി സി സി നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ബ്ലോക്ക് സെക്രട്ടറി ശ്രീ ടോണി തോമസ് അല്പസമയം മുമ്പ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. നമുക്ക് മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് പോകാം. കഞ്ചാവ് ഉപയോഗം പുറത്തു പറഞ്ഞതിന് കളമശ്ശേരിയിൽ 17-കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 4 സുഹൃത്തുക്കൾ പിടിയിൽ. സുഹൃത്തുക്കളിൽ ഒരാളുടെ സഹോദരിയോട് മോശമായി പെരുമാറിയതിനാണ് മർദ്ദിച്ചത് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. അതേസമയം പ്രതികൾ ലഹരി ഉപയോഗിക്കുന്ന വിവരം വീടുകളിൽ അറിയിച്ചതിനാണ് മർദ്ദനമെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും. മർദ്ദന ദൃശ്യങ്ങൾ ഇവർ തന്നെയാണ് പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. വിനീത ബീജി ആയിരുന്നു. വിനീത, ഈ സംഭവം പോലീസ് പറയുന്നത് കാര്യം അതാണോ, ആ രീതിയിലാണോ പോലീസ് പറയുന്നത്? ഈ ഇവർ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന കാര്യമൊക്കെ ഈ മർദ്ദന ദൃശ്യങ്ങളിൽ സംഭാഷണങ്ങളിൽ കേൾക്കാം. തീർച്ചയായും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം, ഈ സുഹൃത്തുക്കൾ ലഹരി ഉപയോഗിച്ചിരുന്ന സംഭവം അവരുടെ വീട്ടിൽ അറിയിച്ചത് തന്നെയാണ് പ്രകോപനത്തിന് ഇടയാക്കിയതെന്നാണ് അറിയുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ ഇപ്പോൾ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇവർക്കായുള്ള അന്വേഷണവും ഊർജിതമായി നടക്കുന്നു. വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറി കോളനിയിലായിരുന്നു സംഭവം. ഈ സുഹൃത്തുക്കൾ ചേർന്ന് 17-കാരനെ മർദ്ദിക്കുകയും ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലടക്കം പകർത്തുകയും ചെയ്തിട്ടുണ്ട്. കൈകൊണ്ടും വടികൊണ്ടും ഒക്കെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തുടർന്ന് ഈ 17-കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ തുടർന്നാണ് സംഭവം പോലീസ് അറിയുന്നത്. ഇദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഈ 17-കാരൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ദൃശ്യത്തിൽ ഇത്തരത്തിൽ സഹോദരിയോട് അപമര്യാദയായി പെരുമാറിയതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം, ഈ 4 കൂട്ടുകാർ ഇവർ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ 17-കാരൻ അവരുടെ വീടുകളിൽ അറിയിച്ചിരുന്നു. ഇത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. തമിഴ്നാട്ടിലെ മസിനഗുഡിയിൽ കാട്ടാനയെ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ പിടിയിലാകാനുള്ളയാൾക്കായി വനംവകുപ്പ് അന്വേഷണം ഊർജിതം. റിക്കുരാൻ എന്നയാളെയാണ് പിടികിട്ടാനുള്ളത്. റിസോർട്ട് ഉടമ റെയ്മണ്ട് ഡീൻ, സഹായി പ്രശാന്ത് എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. തീ കൊളുത്തിയെറിഞ്ഞ ടയറ് ചെവിയിൽ കുരുങ്ങി പൊള്ളലേറ്റാണ് ആന ചെരിഞ്ഞത്. ആനയെ അപകടപ്പെടുത്താൻ റിസോർട്ട് ജീവനക്കാർ നേരത്തെയും ശ്രമിച്ചിരുന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എന്താണ് ഈ കൂടുതൽ ആളുകൾ ഈ ക്രൂരമായ സംഭവത്തിന് പിന്നിലുണ്ട് എന്നാണോ പോലീസിന്റെ വനംവകുപ്പിന്റെ നിഗമനം? രഞ്ജിത്ത്, തീർച്ചയായും കൂടുതൽ ആളുകൾ ഈ ആനയെ തീ കൊളുത്തി കൊടുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലാവാനുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പും പോലീസും അറിയിക്കുന്നത്. അല്ലെങ്കിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശാന്ത്, വൈമൺ തുടങ്ങിയ 2 പേരെയാണ് ഇപ്പൊ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. റിക്കി രായൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ, അദ്ദേഹം ഈ റിസോർട്ട് നടത്തിപ്പും ഉടമയുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. വലിയ പ്രതിഷേധമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം ടയറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് ആനയ്ക്ക് നേരെ എറിയുകയായിരുന്നു. തുടർന്ന്
മസ്തകത്തിനും ചെവിക്കുമിടയിൽ ഈ ടയർ പോവുകയും അവിടെ ഇരുന്ന് അത് തത്തുന്നതിന് ഇടയ്ക്ക് വലിയ തരത്തിൽ പൊള്ളലേൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആന അലറിക്കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോകുന്ന ദൃശ്യം പോലും നമുക്ക് കാണാം. വലിയ തരത്തിൽ പ്രതിഷേധമാണ് ഇതിനെ തുടർന്ന് ഉണ്ടായത്. കഴിഞ്ഞ 19-ന് ഈ സിംഗാര വനത്തിൽ അവശ നിലയിൽ റോഡരികിൽ ഈ ആനയെ കണ്ടത്. തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തുകയായിരുന്നു. ആദ്യം മറ്റെന്തെങ്കിലും വന്യമൃഗം ആക്രമിച്ചാണ് പരിക്കേറ്റതെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് വിദഗ്ധമായ പരിശോധനയിലാണ് പൊള്ളലേറ്റാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ മുറിവും പഴുപ്പും ഉണ്ടായതെന്ന് മനസ്സിലാവുന്നു. പിന്നീട് ചികിത്സ നടത്തുകയായിരുന്നു. ഒടുവിൽ ആന കഴിഞ്ഞ ദിവസം ചിരിയുകയായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിലും അന്വേഷണത്തിലുമാണ് റിസോർട്ട് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ആനയെ തീ കൊളുത്തിയതെന്ന് മനസ്സിലായത്. തുടർന്നാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ഒരാൾക്കുള്ള തെരച്ചിൽ തുടരുകയും ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ആനയുടെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടെങ്കിലും വനംവകുപ്പും നാട്ടുകാരും ഉൾപ്പെടെ തുരത്തുകയായിരുന്നു. ഈ തീ കത്തി പന്തം കൊളുത്തി ആനയെ തുരത്തുന്നത് പതിവാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു സംഭവം ആദ്യമാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. രതീഷ് വാസ്തവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. அந்த டயர் போனா பரவாயில்ல, அதுதான் சொன்ன கொஞ்ச நேரம் கம்முனு ரெண்டு யார் கொம்பு கொடுத்தது உனக்கு? മറ്റു ചില വാർത്തകളിൽ, ഡൽഹിയിൽ സമരം നടത്തുന്ന കർഷകരുടെ ഇടയിൽ നുഴഞ്ഞുകയറിയ യുവാവിനെ കർഷകർ പിടികൂടി. സമരം അലങ്കോലപ്പെടുത്താനും ആക്രമണം നടത്താനും ഇയാൾ ലക്ഷ്യമിട്ടിരുന്നതായി കർഷകർ ആരോപിച്ചു. മുഖമൂടി ധരിപ്പിച്ചാണ് യുവാവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കർഷകർ ഹാജരാക്കിയത്. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിയിലേക്ക് വെടിയുതിർക്കാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി കർഷകർ ആരോപിച്ചു. പോലീസിന്റെ ഒത്താശയോടെയാണ് ഇയാൾ കർഷകർക്കിടയിൽ നുഴഞ്ഞു കയറിയതെന്നും ആരോപണമുണ്ട്. അതേസമയം 11-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. ഭാവി പരിപാടികൾ സംയുക്ത കിസാൻ മോർച്ച യോഗം ചേർന്ന് തീരുമാനിക്കും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 25 പൈസയും ഡീസലിന് 26 പൈസയുമാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിലും ഡീസൽ വില 80 രൂപ കടന്നു. 80 രൂപ 14 പൈസയാണ് കൊച്ചിയിലെ ഡീസൽ വില. പെട്രോൾ ലിറ്ററിന് 85 രൂപ 97 പൈസയുമായി. തിരുവനന്തപുരത്ത് പെട്രോൾ വില 87 രൂപ 63 പൈസയും ഡീസൽ വില 81 രൂപ 68 പൈസയുമായി വർദ്ധിപ്പിച്ചു. ഈ മാസം 6 തവണയായി പെട്രോളിന് 1 രൂപ 76 പൈസയും ഡീസലിന് 1 രൂപ 87 പൈസയുമാണ് കൂടിയത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗാളിൽ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് മോദി എത്തുക. 3 മണിയോടെ കൊൽക്കത്തയിലെ നേതാജി ഭവൻ പ്രധാനമന്ത്രി സന്ദർശിക്കും. തുടർന്ന് വിക്ടോറിയ സ്മാരകത്തിൽ നടക്കുന്ന പരാക്രം ദിവസ് ആഘോഷത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മോദിയും ചടങ്ങിൽ വേദി പങ്കിട്ടേക്കും. കൊൽക്കത്തയിലെ ദേശീയ ലൈബ്രറിയും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. പുലിത്തോലും നഖവും വിൽക്കാനുണ്ട്. കെണിവെച്ച് കെണിയിലായ പുലിവേട്ടക്കാർ. പുലിമുരുകൻ ശിക്കാരി ശംഭുവായ പോലെ ഇടുക്കി മാങ്കുളത്തെ പുലിവേട്ടക്കാർ കാത്തിരുന്ന് കെണിവെച്ച് പിടിച്ച പുള്ളിപ്പുലിയുടെ പല്ലും നഖവും തോലും വാട്സാപ്പിൽ കച്ചവടത്തിലായിട്ടാണ് സ്വയം കുരുക്കിലായത്. വാട്സാപ്പിൽ പറഞ്ഞ പുള്ളിപ്പുലി ദൃശ്യങ്ങൾ ഒടുവിലെത്തിയത് വനപാലകരുടെ കയ്യിലും.
മാങ്കുളത്ത് പുള്ളിപ്പുലിയുടെ സാന്നിധ്യമറിഞ്ഞ നാൾ തൊട്ട് കെണിവെച്ച് കാത്തിരിക്കുകയായിരുന്നു മുനിപ്പാറ സ്വദേശി വിനോദ്. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുള്ളിപ്പുലി വീണു വിനോദിന്റെ കെണിയിൽ. 50 കിലോ തൂക്കം. എന്തു ചെയ്യുമെന്ന ഉപദേശം തേടി സന്തത സഹചാരി കുര്യാക്കോസ് അച്ചായനെ കണ്ടു. വീണത് പുലിയല്ലേ, പല്ലും നഖവും തോലും എടുത്ത് വിൽക്കാൻ പറയാൻ കുര്യാക്കോസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. 3-4 പേരെയും ഒപ്പം കൂട്ടി. തൊലിയുരിച്ച് പടമെടുത്ത 1-2 പേർക്ക് അയച്ചു. ഫ്രഷ് പുലിത്തോലുണ്ട്, എന്ത് കിട്ടുമെന്നും ചോദിച്ച് നിമിഷ നേരം കൊണ്ട് വില പറഞ്ഞ പുലിത്തോൽ വാട്സാപ്പിൽ പറഞ്ഞു. ഒടുവിലെത്തിയത് വനപാലകരുടെ കയ്യിൽ. വനംവകുപ്പ് എത്തിയപ്പോൾ ഇവയ്ക്കൊപ്പം കണ്ടത് മറ്റൊന്നുകൂടി, പുലിക്കറിയും. പറമ്പിൽ തന്നെ കുടുക്ക് വെച്ചിട്ട് പുലിയെ പിടിച്ചതായിരുന്നു. പുലിയെ അതിനുശേഷം ഇവരുടെ കൂട്ടു പ്രതികളൊക്കെ ചേർന്ന് അതിനെ വൃത്തിയാക്കി അതിൻ്റെ ഇറച്ചി ഇവർ പാകം ചെയ്ത് ഭക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 5 പ്രതികളാണുള്ളത്. 5 പേരും ഭക്ഷിച്ചവരാണ്. ന്യൂസ് 18 ഇടുക്കി. പ്രജേഷ് സെൻ ഒരുക്കിയ വെള്ളം എന്ന ചിത്രത്തിൽ ഷഹബാസ് അമൻ ആലപിച്ച ആകാശമായവളെ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇതടക്കം ചിത്രത്തിലെ 4 പാട്ടുകളും എഴുതിയത് കോഴിക്കോട് സ്വദേശിയായ നിതീഷ് നടേരിയാണ്. നിതീഷ് നടേരി പാട്ടിന്റെ വഴികളെക്കുറിച്ച് എസ് വിനേഷ് കുമാറിനോട് സംസാരിച്ചു. അതോടുകൂടി വാർത്താപഠനം പൂർണ്ണമാകുന്നു. നമസ്കാരം. 9 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാള ചിത്രത്തിൻ്റെ തിയേറ്റർ റിലീസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത വെള്ളമാണ് അങ്ങനെ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിലെ 4 ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന നിതീഷ് നടേരി കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അതിപ്പോൾ രണ്ടാമത്തെ, ആദ്യം ക്യാപ്റ്റന് വേണ്ടിയായിരുന്നു എഴുതിയിരുന്നത്. അത് വളരെ ഹിറ്റായൊരു പാട്ടായിരുന്നു, ജയചന്ദ്രൻ ആലപിച്ചിരുന്നത്. ഈ 4 പാട്ടും ഇപ്പോൾ എഴുതിയിരിക്കുന്നു. എങ്ങനെ, ഒരു അധ്യാപകനായിരുന്നു മുമ്പ്, മാധ്യമ പ്രവർത്തകനുമായിരുന്നു, എങ്ങനെ ഈ മാറ്റം, ഇതിപ്പോൾ ഒരു സാധ്യത തുറന്നു കിട്ടി എന്ന് തന്നെ പറയാൻ പറ്റും? വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പാട്ട് ക്യാപ്റ്റനിലെ പാട്ട് പെട്ടിയിലെന്ന് നമ്മൾ ജയേന്ദ്രൻ മാഷ് പാടിയ പാട്ടായിരുന്നു, വിശ്വജിത്ത് സംഗീതം ചെയ്ത. ആ പാട്ട് ഒരു ഹിറ്റ് ലെവലിലേക്കൊന്നും വന്നില്ല, എങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ തന്നൊരു പാട്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പടത്തിലേക്ക് പ്രജേഷ് സെൻ 4 പാട്ടുകൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. അത് തന്നെ നമുക്ക് വലിയൊരു അംഗീകാരം കിട്ടിയ പോലെയായിരുന്നു. കൂടുതൽ സാധ്യതകൾ, അതായത് ഇനി കൂടുതൽ പാട്ടെഴുത്തിന് അങ്ങനെ കൂടുതൽ ആളുകളെ സമീപിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് അങ്ങനെ ഓഫറുകൾ വന്നിട്ടുണ്ടോ? ഇതിന് ശേഷം 3 തിങ്കളാഴ്ച നിശ്ചയം എന്നൊരു സിനിമ വരാൻ പോകുന്നുണ്ട്. ഈ IFFK സ്ക്രീൻ ചെയ്യുന്നൊരു സിനിമയാണ്. അതിലൊരു പാട്ട് എഴുതാനുള്ളൊരു അവസരം ഉണ്ടായി. രാജേഷ് മാധവൻ എന്നിട്ട് അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് എന്നെ വിളിച്ചിട്ട് ഒരു അവസരം തരുന്നത്. അത് വരാനിരിക്കുന്നു. പിന്നെ അടുത്ത വേറൊരു സിനിമ വരാനിരിക്കുന്നത് ഉദയ എന്ന് പറഞ്ഞൊരു സിനിമ വരാനുണ്ട്. അതിൽ പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ജയ്ക്ക് ബിജോയാണ് അതിൻ്റെ സംഗീതം. മറ്റേ ഇത് മുജീബ് മജീദ് എന്ന് പറഞ്ഞ ആളാണ് സംഗീതം ചെയ്തത് 3 നിശ്ചയത്തിൽ. പിന്നെ തമി എന്ന് പറഞ്ഞൊരു സിനിമ വരാനുണ്ട്. അത് ക്യാപ്റ്റൻ കഴിഞ്ഞ ശേഷം തുടങ്ങി എനിക്ക് കിട്ടിയൊരു വർക്ക് അതായിരുന്നു, ക്യാപ്റ്റൻ്റെ തൊട്ട് പിന്നാലെ കിട്ടിയത്. പക്ഷേ ആ സിനിമ ഇനിയും ഇറങ്ങിയിട്ടില്ല, എങ്കിലും അതിലൊരു 3 പാട്ടുകൾ അതിലും വരാനുണ്ട്. നിതീഷ് നടേരി കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു, അതിനുശേഷം ഇപ്പോൾ അധ്യാപകനാണ്. പാട്ടെഴുത്തിൻ്റെ വഴികളിൽ കൂടുതൽ സാധ്യതകളിലേക്ക് കടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ്. എന്തായാലും വെള്ളത്തിലെ 4 പാട്ടുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ആകാശമായവളെ എന്നായിരുന്നു. എന്തായാലും കൂടുതൽ അവസരങ്ങൾക്ക് കാത്തിരിക്കുകയാണ് നിതീഷ്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.